ഞാൻ ഒരു സത്യം തുറന്നു പറയട്ട, എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണെ ഉള്ളൂ, അത് നീയാണ്. कौन फिर बना होना बनाने बनाने ला हिंदी अच्छा कौन फिर बना होना कुछ नहीं करता सब अयो एंटा कुछ करत निर्तना नी एंत कह कह फुल नेकेड ഫസ്റ്റ് ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല കണ്ട് സത്യം എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നേ എന്റെ ഈ അന്ന സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഓഹോ അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ പോകുന്നത് ബസ്സിലും കഫേയിലും സ്കൂളിലും ഒക്കെ തന്നെ കാണുന്നെ വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത് അച്ഛന്റെ വാവയില് ഞാൻ അന്വേഷിച്ച് വെച്ചുവിടാ പത്തിരുപത്തഞ്ച് വയസ്സായില്ലടാ ഇപ്പോഴും നാലാം ക്ലാസ്സിൽ കിടക്കും അവൻ നാലാം ക്ലാസ്സില് വല്ല പണിക്കും പോയടാ എവിടെ പോയാലും എന്നെ വിളിക്കണല്ല ജാഗം പോയി മാത്രം എന്താ വിളിക്കാഞ്ഞ് എന്റെ ഫോണിൽ ബാലൻസ് ഉണ്ടായിട്ടില്ല മുത്ത എന്താ മോനെ വിളിച്ച ചേച്ചി കൈ വർക്കുന്നോ കൊടുക്കൊരു പടി അങ്ങോട്ട് ചൂണ്ട് ചൂണ്ട് അങ്ങോട്ട് കൃഷ്ണ അതല്ലേ വെടിയുടെ ഒച്ച മലർക്കൊടി മുത്താരമേ എങ്കൂര് എങ്കൂര് കുത്താളമേ എനിക്ക് പെണ്ണിന് ഇഷ്ടായോ അതെ ചെക്കന് പെണ്ണിന് ഇഷ്ടായിട്ടോ അല്ല ബ്രോക്കറെ എന്താ ചെറുക്കം പറയണേ അത് ചെക്കൻ ചോദിക്കണത് എന്താച്ചാല് പെണ്ണിന് എന്ത് കൊടുക്കുന്ന ചോദിക്കണേ ഞാൻ ഓൾക്ക് രാവിലെ അപ്പവും മുട്ടക്കറിയും ഉച്ചക്ക് ചോറ് വൈകുന്നേരം കഞ്ഞി ഇതൊക്കെ കൊടുക്കല് പ്രായം തമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും ഈറത്തണ്ടിൻ കാറ്റിൻ കൈകൾ തളത്തട്ടി തളത്തുമ്പത്തും എനിക്കൊരു ഡൗട്ട് ഈ കുപ്പിയുടെ അടപ്പിനെ എന്തിനാ അടപ്പെന്ന് വിളിക്കുന്നേ ഇതിനെ എന്തിനാ അടപ്പെന്ന് നമ്മൾ വിളിക്കുന്നേ അടേ അത് വെച്ച് കുപ്പിയുടെ അടപ്പടക്കുന്നുണ്ട് അടപ്പെന്ന് വിളിക്കുന്നു അത് ചോദിക്കാൻ എന്തുവാ അപ്പൊ നമ്മൾ ഇതിനെ തുറക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇതിനെ തുറപ്പെന്ന് വിളിച്ചാ പോരെ എടാ ഈ വീട്ടുകാരൊക്കെ പറയുന്ന പോലെയല്ലടാ ഞാൻ ശരിക്കും നോർമലാണ് സത്യത്തിൽ ഞാൻ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഫോണിൽ കളിക്കരുത് എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത് ആരായാണ് എന്റെ ഏട്ടനാ സ്വന്തം ഏട്ടനെ തല്ലിയേ ആ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ അച്ഛനെ തല്ലേ തുടങ്ങാറ് ഇത്തവണ അച്ഛനെ കിട്ടില്ല അതുകൊണ്ട് ഏട്ടനെ തല്ലി ആ എല്ലാ കിന്നരും അറിയണോ അല്ലേ നിങ്ങള് ഇതാരെ കുറിച്ച് സംസാരിക്കുന്നേ എനിക്കൊന്നും ബിന്ദു ബിന്ദു അണ്ടി കാരണം എനിക്കൊന്നും അറിയത്തില്ല ബിന്ദുവിനെ ഇയാളിപ്പോ എന്തിനാ ഇങ്ങട്ട് വിളിക്കണേ അറിയാത്ത പോലെ സംസാരിക്ക ഹലോ ആരാണ് ഞാനാടോ മമ്മൂട്ടി ആ ഇങ്ങളായിരുന്നു അപ്പൊ മിഞ്ഞാൻ ദുൽഖിനെ വിളിച്ചപ്പോഴല്ലേ പറഞ്ഞു നിങ്ങളൊക്കെ മൂന്നാർക്ക് ടൂർ പോവാണെന്ന് അത് ഞാൻ ക്യാൻസൽ ചെയ്തു ഹൈ അതെന്താ ചങ്ങായി അത് ക്യാൻസൽ ചെയ്ത് വിവരങ്ങളൊക്കെ ഞാൻ രാവിലെ കാണുമ്പോ പറയാം പിന്നെ ഞാൻ വിളിച്ചതേ എനിക്ക് എന്റെ മാരുതി വാനെന്ന് വേണം അതാ മാരുതി വാന് വാപ്പ കൊണ്ടേക്കാണ് തൽക്കാലം ഡോക്ടർഷിപ്പിടെ കിടക്കുന്നുണ്ട് അത് കൊണ്ടേക്കോളി ആ എന്നാ ഓക്കെ സെറ്റ് രാവിലെ മുതൽ അന്ത്യാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല അലക്കിയും തേച്ചും മെച്ചും വിളമ്പയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല അതിന് കണക്കില്ല ശമ്പളമില്ല അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ എന്നിട്ടും
എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു. ബിന്ദു, ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാൻ. കേടാ, പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കഴിയിട്ട് വരിയില്ല. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നത് അതോ ഈ സോപ്പത്തിൽ നിന്ന പക്ഷികളും ഉണ്ടോ? ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളു, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഒരു ദിനം മലർവനം എന്ന ഇതോടെ ഒന്ന് ചേർക്ക. എന്ത്? ഇഫ് യു ലവ് മീ. ഇംഗ്ലീഷാ? ഇഫ് യു ലവ് മീ ഓൾസോ ഓൾസോ ഐ ലവ് ഇഫ് യു. ഇവളവിടെ തറയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണ്. ഈ സുലോചന, ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, സുലോചനയെ കൊള്ളാമല്ലോടി നിന്റെ തുട എന്ന് പറഞ്ഞു. ഒരു ജോലി ചെയ്യുന്ന അവളെ ഞാനൊന്ന് അഭിനന്ദിക്കണ്ടേ? അതിനാണ് എന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത്. പോയ സമയത്ത് ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു? അങ്ങനല്ല, ഞാൻ അവിടെ കുളിക്കാൻ പോയ സമയത്ത്. കുളിക്കാൻ പോയ സമയത്ത് നീ പറഞ്ഞു എന്റെ ചോര തിളച്ചു വരെ ഇച്ചിരി ചായപ്പൊടി ഇട്ടപ്പോ ചോര ചായ കുടിക്ക. എന്റെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണിന്റെ തലി തേങ്ങാവ്, അവളെല്ലാം മറന്നുപോയി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ടുപാടുന്നതാണ്, കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടും. ഒരു കണ്ടക്ടറോട് ബാക്കി ചോദിച്ചാൽ ചില്ലറ കിട്ടും എന്ന് കരുതി ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമില്ല. സത്യമാണോ ഈ പറയുന്നേ? ചോറ് ബന്ധോ നോക്കുന്നത് ഞെക്കി നോക്കിയിട്ടാണ്, അല്ലാതെ കബഡി നിരത്തിയിട്ടല്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നിങ്ങ ഒരേ വീട്ടിലെ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിച്ചത്. സുകുമാരൻ 27 മൂലം വെളുത്തത്. മൂലം വെളുത്തോ? കുടുംബ മഹിമ വിദ്യാഭ്യാസം കേട്ടുന്നത്, ഇതെന്ത് മഹിമയായിരിക്കും? ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജരാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു പൈങ്കിളിയല്ലേ. ഞാനൊരു പ്രേമിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു? പിന്നാലെ നടക്കുന്നു, നോട്ട്ബുക്കിൽ അവളുടെ പേരെഴുതുന്നു. നന്നായി അത് പോയത്, സമാധാനമുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? ഇവിടുന്ന് പോയി വളരെ മൂന്നാമത്തെ വീട്ടിൽ പോയി പറ, അതാ ചേട്ടന്റെ വീട്. മൂന്നാമത്തെ വീട്? ശരി കൊച്ചാട്ടനോ? അവളുടെ അമ്മൂമ്മയുടെ ബാലരമ. കല്യാണം ആലോചിച്ചെന്ന് എന്നോട് അവൾ പറയാണ്, ഞാൻ വെറും ശിക്കാരി ശംഭുവാണെന്ന്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കി സ്ഥിതിക്ക്, ഇനി എങ്ങനെ തെളിയിക്കും? കല്ലും മറ്റു തപ്പടാ, ഞാൻ പറഞ്ഞേ പിൻവലിച്ചു. ഈ മരുന്ന് രണ്ടു വിധം കഴിക്കണം, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ. അടുത്ത ആള് വാ. എന്താ അസുഖം? എനിക്ക് പറഞ്ഞു തരാം, കുറച്ച് കഴിഞ്ഞിട്ട് മറക്കുന്നു. അങ്ങനെ എത്ര ദിവസം ഈ അസുഖം തുടങ്ങിട്ട്? എന്താ സുഖം? ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോ പറഞ്ഞാ മതി. നിങ്ങളോട് എന്റെ അമ്മേ.